മോർണിംഗ് യു പി എസ് സി ആസ്പിരൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് യു പി എസ് സി ആസ്പിരൻസ് വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പിലുള്ള 6-ാമത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ബേസിക് സയൻസ് 6-ാം സ്റ്റാൻഡേർഡിലുള്ള പാർട്ട് 2-ലുള്ള ചാപ്റ്റേഴ്സാണ്. ഇപ്പോൾ ബേസിക് സയൻസ് 6-ാം ക്ലാസ്സിലുള്ള പാർട്ട് 2-ലുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും ഇതുവരെ പി എസ് സി ചോദിച്ചതും അതിലുപരി ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ടെസ്റ്റാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ടെസ്റ്റിലെ കാര്യമാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 20 ക്വസ്റ്റ്യൻസാണുള്ളത്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് നിങ്ങൾ രേഖപ്പെടുത്തുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, 1-ാമത്തെ ടെസ്റ്റിലുള്ള 20 ക്വസ്റ്റ്യൻസിൻ്റെ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് 1-ാമത്തെ ടെസ്റ്റിലുള്ള 20 ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ അതിൻ്റെ ആൻസർ ഞാൻ വായിക്കും. 1. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടാണ് ഡാഷ് എന്നാണ്. എന്താണ്? ആവാസമാണ് അല്ലെ? ആവാസമാണ്, ആവാസ വ്യവസ്ഥ അല്ല ആവാസം. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടാണ് ആവാസം, അഥവാ ഹാബിറ്റാറ്റ് ഇംഗ്ലീഷിൽ. 2. മിനി മോട്ടോറിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കാന്തത്തിൻ്റെ ആകൃതി. മിനി മോട്ടോറിൽ ഉപയോഗിക്കുന്ന കാന്തത്തിൻ്റെ ആകൃതി എന്താണ്? ചാപാണ്, ആർക്ക് രൂപത്തിലാണ്, അതല്ലെങ്കിൽ റിംഗ് ട്യൂബ്, റിംഗ് ട്യൂബ് രൂപത്തിലോ അല്ലെങ്കിൽ ചാപം ആർക്ക് രൂപത്തിലോ ആയിരിക്കും. 3. ഒരു കാന്തത്തിൻ്റെ ആകർഷണ പരിധി അനുഭവപ്പെടുന്ന മേഖലയാണ് ഡാഷ് എന്താണ്? കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ്. 4. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക. ഉത്തരം തന്മാത്ര. 5. അസ്ഥികൾക്ക് കാഠിന്യം കൊടുക്കുന്ന രാസവസ്തു. ഉത്തരം കാൽസ്യം ഫോസ്ഫേറ്റ്. 6. ഭൂമി എന്നത് സ്വയം ഒരു വലിയ കാന്തമാണ് എന്ന് പ്രസ്താവിച്ചത് ഏതു ശാസ്ത്രജ്ഞനാണ്? വില്യം ഗിബ്ബറാണ്. ഭൂമി എന്നത് സ്വയം ഒരു വലിയ കാന്തമാണ് എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് വില്യം ഗിബ്ബർ. 7. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് നിലവിൽ വന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട് ചെന്നൈയിലാണ് അത് നിലവിൽ വന്നത്. 8. 2-ാം അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം ആണ് സന്ധി എന്നറിയപ്പെടുന്നത്, ജോയിൻ്റ്. 9. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി, സ്റ്റേപ്പിസ്. 10. അസ്ഥിശാസ്ത്രം അറിയപ്പെടുന്ന പേര്, ഓസ്റ്റിയോളജി. അസ്ഥിയെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. 11. കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി അളക്കുന്ന യൂണിറ്റ്, SI യൂണിറ്റ് ആണ് ടെസ്ല. ടെസ്ല, TESLA, ടെസ്ല. 12. ആവാസ വ്യവസ്ഥയിലെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ റെഡ് ഡാറ്റ ബുക്ക് അഥവാ ലിസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഏജൻസി ഏതാണ്? IUCN ആണ്, IUCN. 13. എൻഡോസൾഫാൻ മിശ്രിതത്തിലെ പ്രധാന ഘടകം, ഓർഗാനോ ക്ലോറൈഡ്. 14. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവോഗാഡ്രോ ആണ്. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവോഗാഡ്രോ. 15. ഊഷ്മാവ് കൂടുമ്പോൾ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? ഗതികോർജം കൂടുന്നു. 16. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം കാണാൻ കാരണം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? ഭ്രമണത്തിനും പരിക്രമണത്തിനും ചന്ദ്രൻ തുല്യ സമയമാണ് എടുക്കുന്നത് അല്ലെ? 21:03 എടുക്കുന്നത്. അതാണ് കാരണം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം കാണാൻ കാരണം എന്താണ്? ഭ്രമണത്തിനും പരിക്രമണത്തിനും തുല്യ സമയം എടുക്കുന്നതിലാണ്. 17. ചന്ദ്രഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ചത് ഗലീലിയോ ഗലീലി. 18. ചന്ദ്രൻ ചെറുതാകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് ക്ഷയം. ചന്ദ്രൻ ചെറുതാകുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? ക്ഷയം എന്ന് വിളിക്കുന്നത്. അല്ലെ, ചന്ദ്രൻ്റെ സൈസ് കൂടുന്ന അതാണ് പ്രോസസ്സ് എന്താണ്? വൃദ്ധി, അല്ലെ, വൃദ്ധി എന്നാണ് അറിയപ്പെടുന്നത്. ചന്ദ്രനിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹം, ലോഹമാണ് ഏതാണ്? ടൈറ്റാനിയം. 20. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം, ചന്ദ്രൻ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം എന്താണ്? ബ്ലാക്ക് ആണ്. അപ്പോൾ അതാണ് ഇതിൽ 20 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഒരു 4-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക എത്രയോ തവണ ചോദിച്ചാണ് തന്മാത്ര. പിന്നെ ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് ചെന്നൈ ഓർത്ത് വെക്കണം. പിന്നെ ഏറ്റവും ചെറിയ അസ്ഥി, സ്റ്റേപ്പിസ് എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. അസ്ഥിശാസ്ത്രം ഓസ്റ്റിയോളജി എന്ന് പറയണം. കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് എന്താണ്? ടെസ്ല, TESLA ആണ്. പിന്നെ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചന്ദ്രനിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹം, അത് ടൈറ്റാനിയം എന്നുള്ള കാര്യമോട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇപ്പോൾ ഈ ഒരു 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ വീണ്ടും വീണ്ടും കാണുക. അതിൽ കിട്ടിയ നിങ്ങൾക്ക് ഐഡിയാസ് നിങ്ങൾ ഒരു ബുക്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് UPSC പഠനത്തിനും ബാക്കിയുള്ള എല്ലാ PSC എക്സാമിനും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.